കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക കെടുതികൾ രൂക്ഷമാവുകയാണ്. കോട്ടയം താലൂക്കിൽ ഇതുവരെ 12 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. മഴ തുടർന്നാൽ വൈക്കം, കോട്ടയം താലൂക്കുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനജീവിതം കൂടുതൽ ദുഷ്കരമാകും. തിരുവാർപ്പിൽ നിന്ന് ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് വെള്ളക്കെട്ടിൻ്റെതായ വെള്ളപ്പൊക്കത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഇപ്പോൾ രൂക്ഷമായി നിലനിൽക്കുന്നത്. കിഴക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ശക്തമായ മഴ പെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും മീനച്ചിലാറും മണിമലയാറും ഒക്കെ നിറയുന്നൊരവസ്ഥയുണ്ടായി. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവാണ് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനിടയായി. നമ്മൾ ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിന്ന നിപ്പിൽ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ കണ്ണ് തുറച്ച് തുറക്കുമ്പോൾ വെള്ളം കയറും. അങ്ങനെ ഒരു സ്ഥിതി നേരത്തെ ഇല്ലായിരുന്നു. പിന്നെ വെള്ളം മൊത്തം കയറി കിടക്കുക എല്ലാ വീട്ടിലും. 60 വീടുകളോ ഉള്ളതിൽ ഏതാണ്ട് 5-6 വീടേ ഉള്ളൂ വെള്ളം കയറാത്ത. ആകെ വീഴാൻ വെള്ളം കയറി കംപ്ലീറ്റ്. മൊത്തം വെള്ളമാണ്. വെള്ളം നല്ല വെള്ളമാണ്. ഇത്തോടെ നല്ല ചൂടല്ലായിരുന്നോ? അന്നേരം അതിനനുസരിച്ച് വെള്ളം വരും. ആ വീട് കടലടി വരെ വെള്ളമാണ്. ഒരുപാട് വീടുകളുള്ളൊരു മേഖലയിലേക്കുള്ള വഴിയാണ് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നത്. ഇങ്ങനത്തെ ഇടവഴികളും പ്രധാന വഴികളും കോട്ടയത്ത് നിന്ന് കുമരകത്തേക്കുള്ള പാതയിൽ ഇല്ലിക്കൽ അടക്കം വെള്ളം കയറുന്ന മേഖലകളിൽ നല്ല വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും വരുന്ന ദിവസങ്ങളിലും കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഈ ദുരിത കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും എല്ലാ മുന്നൊരുക്കങ്ങളും എടുത്തിട്ടുണ്ടെന്നും അത്യാവശ്യം വന്നാൽ കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നുമാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. തിരുവാർപ്പിൽ നിന്ന് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.